നമസ്കാരം. കാവി നിറമടിച്ച കെട്ടിടം മധുരയിൽ എത്തുന്നവർക്കെല്ലാം തന്നെ ക്ഷേത്രമായിരുന്നു. പൂട്ടിയിട്ടിരുന്ന ഈ കെട്ടിടത്തിന് മുന്നിൽ എത്തിയവരെല്ലാം തന്നെ അതിനു മുന്നിൽ പൂജകളും നടത്തി. പ്രദേശവാസികൾ പോലും ഇതിനെ അമ്പലമായി തെറ്റിദ്ധരിച്ചു. കെട്ടിടത്തിനടിച്ച നിറമായിരുന്നു ഇതിന് കാരണം. യഥാർത്ഥത്തിൽ ഇത് ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ശൗചാലയമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പൂജയും മറ്റും മനസ്സിലായതോടുകൂടി കെട്ടിടത്തിൻ്റെ നിറം കാവിയിൽ നിന്ന് മാറ്റി. അപ്പോഴാണ് ഇതൊരു ടോയ്ലറ്റ് ആയിരുന്നുവെന്ന് നാട്ടുകാർ പോലും തിരിച്ചറിയുന്നത്. ഉത്തർപ്രദേശിലെ ഹമീർപൂർ ജില്ലയിലെ മൗദഹ എന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. ശൗചാലയത്തിനുള്ള കെട്ടിടം പണിതു എങ്കിലും പണി പൂർണ്ണമായും പൂർത്തിയായില്ല. അതിനു മുൻപ് കെട്ടിടത്തിന് കാവ്യ നിറവും അടിച്ചു. ഇതോടെ ഈ കെട്ടിടം തുറന്നു കാണാത്തവരെല്ലാം തന്നെ ഇത് ക്ഷേത്രമെന്ന് കരുതി. അങ്ങനെ പൂജയും പ്രാർത്ഥനയും ഒക്കെ തുടങ്ങി. ഇതോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. തുടർന്ന് കാവ്യ നിറം മാറ്റി മറ്റൊരു കളർ അടിച്ചു. ഇതിനൊപ്പം ടോയ്ലറ്റ് ആണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചുവരിലെത്തി. അപ്പോഴാണ് ശൗചാലയത്തെയാണ് പൂജിച്ചത് എന്ന് നാട്ടുകാരും മറ്റും തിരിച്ചറിയുന്നത്. ഏകദേശം ഒരു വർഷത്തോളം പ്രദേശവാസികൾ പോലും പണിയുന്നത് അമ്പലമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. നഗർപാലിക പരിഷത്താണ് ഇത് പണിതത്. നിറം നൽകിയത് കോൺട്രാക്ടറും. നിറമാണ് പ്രശ്നമായത് എന്ന് മൗദഹ നഗരപാലിക ചെയർമാൻ രാം കിഷോറും സമ്മതിക്കുന്നു. ഇത് കാരണം ശൗചാലയത്തെ അമ്പലമായി പലരും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് കെട്ടിടത്തിന്റെ നിറവും മട്ടും മാറ്റിയത് എന്നും അവർ പറയുന്നുണ്ട്. നാട്ടുകാരും തെറ്റിദ്ധരിക്കലിന്റെ കാരണം കാവ്യ നിറമാണെന്ന് സമ്മതിക്കുന്നു. നിറം മാറിയതോടെ തെറ്റിദ്ധാരണയും മാറിയെന്ന് ഇവിടുത്തുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.